ബഹുമാനപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇന്ന് അക്യുപഞ്ചർ ക്ലാസ്സിൽ പാർട്ട് 4 ലങ് 9 എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ലങ് 9 എന്ന് പറയപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 11-10 കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ള ഒരു പോയിൻ്റാണ്. ചിത്രത്തിൽ കാണുന്നതുപോലെ ഈ പോയിൻ്റിൽ നമുക്ക് നീഡിൽ വെക്കുകയോ അല്ലെങ്കിൽ പ്രസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനവധി അസുഖങ്ങൾ ഭേദമാക്കുവാൻ കഴിയും. ഈ ലങ് 9 എന്ന് പറയുന്നത് എർത്ത് പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ ചികിത്സാ സമയത്ത് നാഡി നോക്കിയതിന് ശേഷം ലങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ എർത്തിൻ്റെ തകരാറുകൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, പ്രശ്നങ്ങൾ, എനർജിയിലെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി നോക്കുമ്പോൾ നമ്മൾ LU9 അഥവാ LU9 ഭാഗത്ത് നീഡിൽ വെക്കുകയോ അല്ലെങ്കിൽ പ്രസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനവധി അസുഖങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. ഇവിടെ ഈ പോയിൻ്റിൽ പ്രസ് ചെയ്യുക വഴി വെരിക്കോസ് വെയിൻ എന്ന അസുഖം മാറ്റിയെടുക്കുവാൻ കഴിയും. അതുപോലെ രക്തശുദ്ധീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഭാഗത്ത് പ്രസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നീഡിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ടായി കിടക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ചികിത്സിക്കാവുന്നതാണ്. അതുപോലെ മണിബന്ധത്തിനുള്ള വേദന, ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, മരവിപ്പ്, അത് ശരീരം തരിപ്പോ അല്ലെങ്കിൽ മരവിച്ച് കിടക്കുന്ന അവസ്ഥകളുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് ചികിത്സിക്കുക വഴി നമുക്ക് അത്തരം അസുഖങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ചികിത്സകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ഭക്ഷണക്രമത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് യോജിക്കുന്ന നല്ല ഭക്ഷണങ്ങളെ തിരഞ്ഞെടുക്കുകയും അത് മിതമായിട്ടുള്ള അളവിൽ കഴിക്കുന്ന സ്വഭാവവും നമ്മളിൽ ഉണ്ടാവുകയും ആവശ്യത്തിന് വ്യായാമവും വിശ്രമവും ആവശ്യമായ ഉറക്കമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആവശ്യമായ വെള്ളം കുടിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ചികിത്സകരുമായി ഡോക്ടറുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ചികിത്സ അതിൻ്റെ കൂടെയും ചെയ്യാവുന്നതാണ്. അവരുടെ തീരുമാനപ്രകാരം ഒക്കെ ഇത്തരം ചികിത്സ, ഒരു പാർശ്വഫലമില്ലാത്ത ചികിത്സ ആയതുകൊണ്ട് ഇത് ആർക്കും ചെയ്യാവുന്ന ചികിത്സാ രീതിയാണ്. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം പാർട്ട് 5 എല്ലാവരും ശ്രദ്ധിക്കണം. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാവരും ശ്രദ്ധിക്കണം. എൻ്റെ വാട്സപ്പ്, എൻ്റെ ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി. നമസ്കാരം.